എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 35 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിൽ വില വരുന്ന ബാങ്ക് ലോൺ സൗകര്യം ലഭ്യമായ വീടുകൾ അന്വേഷിച്ച് ഒട്ടനവധി അന്വേഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റിലുള്ള ക്വാളിറ്റിയുള്ള വീടുകൾ, പുതിയ വീടുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കുറവാണ് എന്നുള്ളതാണ് ഒരു സത്യം. നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു 36 ലക്ഷം വില വരുന്ന 4 വീടുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഞങ്ങൾ 6-7 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിലും ഈ യൂട്യൂബ് മേഖലയിൽ വന്നിട്ട് 1 മാസമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് വളരെ അടുത്തായി വെള്ളപ്പൊക്കം ഒട്ടും കടന്നില്ലാത്ത ഒരു പ്രദേശമാണ് ശ്രീമുള നഗരം. ഈ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് ശ്രീമുളയിടത്താണ്. ആലുവ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാത്രമേ ശ്രീമുളയിടത്തേക്കുള്ളൂ. നിർദ്ദിഷ്ട പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡ് കടന്നു പോകുന്നത് ഈ പ്രദേശത്ത് നിന്നും വെറും 2 കിലോമീറ്റർ ദൂരത്തിലാണ്. 36 ലക്ഷത്തിൻ്റെ പുതിയ വീടുകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ്, ഇതേ ബിൽഡർ ഇതേ പ്രദേശത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള പണി പൂർത്തിയായ ഒരു വീട് നമുക്ക് കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലെ ഒരു ഫിനിഷിംഗ് കണ്ടിട്ട് നിർമ്മാണം നടക്കുന്ന വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ശ്രീമുള നഗരം കാനറ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് 300 മീറ്റർ മാറി നിർമ്മിച്ച ഈ പ്രൊജക്റ്റിൽ 3 വീടുകളാണുള്ളത്. അതിൽ 2 എണ്ണം വിറ്റുപോയതാണ്. 5.2 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, ഹോൾ, കിച്ചൺ, ഡൈനിങ് ഏരിയ, ഓപ്പൺ ടെറസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള ഈ വീടിന് 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമ്മളിന്ന് ഈ വീടല്ല പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതേ ബിൽഡർ നിർമ്മിക്കുന്ന 36 ലക്ഷത്തിൻ്റെ മറ്റ് 4 വീടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലെ ആ ഒരു ഫിനിഷിങ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് നിർമ്മാണത്തിലുള്ള ആ ഒരു പരിചയ സമ്പന്നതയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രദർശിപ്പിച്ചു എന്നുള്ളൂ. ഇതിൻ്റെ 50 ലക്ഷം രൂപയാണ് വില. 5.2 സെന്റ് സ്ഥലമാണ്, 1800 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ 50 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഈ വീട് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇതും ഡീലാക്കാം, അത് വേറെ കാര്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്, ആ ഒരു കംപ്ലീഷൻ, അത് നിങ്ങളെ ഒന്ന് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശം. നിർമ്മാണം പൂർത്തീകരിച്ച ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അതിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ബിൽഡറെ പറ്റി ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനി പണി നടക്കുന്ന വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വളരെ അടുത്തായി വെള്ളപ്പൊക്കം ഒട്ടും കടന്നില്ലാത്ത ശ്രീമുള നഗരത്തിൽ ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാറിയാണ് ഈ 4 വീടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയും, പുതിയ വീട് വാങ്ങുമ്പോൾ നിർമ്മാണത്തിൻ്റെ ഈ ഘട്ടത്തിൽ വന്ന് വേണം അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ നിർമ്മാണത്തെ പറ്റിയും വിലയിരുത്താനായിട്ട്. ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ട് ഇൻറ്റീരിയറിൽ കുറേ ജിപ്സം പാനലിംഗ് ചെയ്ത് കുറേ കാഷ്ണൽ LED ബൾബ് സെറ്റ് ചെയ്ത് സിനിമയ്ക്ക് സെറ്റ് ഇട്ട പോലെ മിന്നിക്കുന്ന ഒരുപാട് വീടുകൾ നമ്മുടെ ചുറ്റിക്കുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് 1-2 വർഷം കഴിയുമ്പോഴാണ് പണി കിട്ടി എന്നുള്ള കാര്യം വാങ്ങിച്ചൊന്ന് മനസ്സിലാക്കുകയുള്ളൂ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വീട് വാങ്ങുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തൊക്കെ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ച് സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി നോക്കി നിങ്ങൾ വീട് വാങ്ങുക. പുറമോടി കണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മയങ്ങരുത്. അങ്ങനെ മയങ്ങിയാൽ നിങ്ങൾക്ക് പണി കിട്ടും, 100% ഉറപ്പ്. ഇതിൻ്റെയൊക്കെ വർക്ക് നോക്ക്, ഒന്ന് മറച്ചു പിടിക്കാനല്ലേ ഇവിടെ. ഇതിൻ്റെ തറയ്ക്ക് വേണ്ട വാനം താഴ്ത്തുമ്പോൾ അത് നേരിട്ട് വന്ന് കണ്ട ആളാണ് ഞാൻ. ഇതിൻ്റെയൊക്കെ ഒരു 3-5 അടി താഴ്ത്തി കഴിഞ്ഞാൽ നല്ല ചെങ്കല്ലാണ്, നല്ല ഉറപ്പുള്ള മണ്ണാണിത്. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-5 അടിയൊക്കെ, അത് എവിടെ വെച്ചാണോ ചെങ്കല്ല് കാണുന്ന അത്രയും താഴ്ത്തിയ ശേഷം ആ ചെങ്കല്ലിൽ നിന്നുമാണ് കരിങ്കല്ല് ഉപയോഗിച്ച് ഇതിൻ്റെ തറയിട്ട് കുക്കിയിട്ടുള്ളത്.
ഇത്തരത്തിൽ ചെങ്കലിൽ നിന്ന് തറ കെട്ടിപ്പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ തറയിൽ ബെൽറ്റ് വാർക്കേണ്ട ഒരാവശ്യമില്ല. എങ്കിലും നോക്ക് എത്ര കനത്തിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷനിൽ കോൺക്രീറ്റ് ബെൽറ്റ് വാർത്തിട്ടുള്ളതെന്ന്. ഈ ആ ബെൽറ്റിൽ നിന്നാണ് പിന്നീട് ഇതിൻ്റെ ഭിത്തികൾ പണിത് തുടങ്ങുന്നത്. അതും ചെങ്കല്ലിലാണ് ഭിത്തികൾ പണിയുന്നത്. അപ്പോൾ എലിവേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ കണ്ടംപററി സ്റ്റൈലിലുള്ള എലിവേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ചില സ്ഥലങ്ങളിൽ അവർ സിമെൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചെങ്കല്ല് ഉപയോഗിച്ച് ആ എലിവേഷൻ കറക്റ്റ് ആവില്ല, അതിന് വേണ്ടിയിട്ടാണ് ചില സ്ഥലങ്ങളിൽ ആ സിമെൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്, നല്ല ക്വാളിറ്റിയുള്ള ചെങ്കല്ലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നല്ല ചെങ്കല്ല് വെച്ച് പണിത വീടും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സിമെൻറ്റ് ബ്രിക്സ് വെച്ച് പണിത വീടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബലത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, രണ്ടും തുല്യം തന്നെയായിരിക്കും. പിന്നെ അവിടെ ഒരു ഡിഫറൻസ് വരുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. തെങ്കല്ല് വെച്ച് പണിത വീട് സിമെൻറ്റ് ബ്രിക്സ് വെച്ച് പണിത വീടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചർ അല്പം കുറവായിരിക്കും എന്നുള്ളതാണ് ചെങ്കല്ല് വെച്ച് പണിത വീടിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. ചെങ്കല്ല് ഉപയോഗിച്ച് വീടിൻ്റെ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ നിർമ്മാണ ചെലവ് അല്പം കൂടുതലായിരിക്കും. കാരണം ചെങ്കല്ലിന് വില കൂടുതലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇഷ്ടിക ഉപയോഗിച്ചോ സിമെൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ചോ പണിയുന്ന വേഗത്തിൽ നമുക്ക് ചെങ്കല്ല് ഉപയോഗിച്ച് നിർമ്മാണം പുരോഗമിക്കില്ല. അപ്പോൾ അതിൻ്റെ ലേബർ കോസ്റ്റ് കൂടും, നിർമ്മിക്കാനെടുക്കുന്ന സമയം കൂടും. അത് മാത്രമല്ല, ഈ പ്ലാസ്റ്ററിങ് ടൈമിൽ ഇപ്പോൾ ഇഷ്ടിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ചോ വളരെ കുറച്ച് പരിക്കൽ മതി അത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്. പക്ഷേ ഈ ചെങ്കല്ല് ഉപയോഗിച്ച് പണിയുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ പരിക്കൽ വേണ്ടി വരും, കൂടുതൽ അതിൻ്റെ പണി കംപ്ലീറ്റ് ആക്കാനുള്ള സമയം കൂടുതൽ വരും, അവർക്ക് ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിർമ്മാണ ചെലവ് കൂടുതലാണ് ചെങ്കല്ല് ഉപയോഗിച്ച് പണിയുന്ന വീടുകൾക്ക് ഉള്ള കാര്യം ഓർക്കുക. സിമെൻറ്റ് കട്ടകൾ ഉപയോഗിച്ച് പണിയുന്ന വീടുകൾ വാങ്ങുമ്പോൾ പതിയിരിക്കുന്ന ഒരു അപകടത്തെപ്പറ്റി കഥയെക്കുറിച്ച് ഇന്നലെ അങ്കമാലിയിലെ രണ്ട് വീടുകൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിശദമായി തെളിവ് സഹിതം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ മൊത്തം 4 വീടുകളാണ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൽ ഒരു വീടിന് 5 സെൻറ് സ്ഥലവും ബാക്കി 3 സെൻറ് 4 സെൻറ് സ്ഥലവുമാണ് ഉള്ളത്. 4 വീടിൻ്റെയും ബിൽഡപ്പ് ഏരിയ 1200 സ്ക്വയർ ഫീറ്റിന് അടുത്തായിരിക്കും. 4 വീടും ഒറ്റ നിലകളിലായിട്ടാണ് പണിയുന്നത്. ഇനി മുകളിലേക്ക് പണിയുന്നവർക്ക് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ 2 നിലയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ഫ്രണ്ട് എലിവേഷൻ തന്നെയാണ് 4 വീടുകൾക്ക് നൽകിയിട്ടുള്ളത്. നാല് വീടുകൾക്കും 3 ബെഡ്റൂം, അതിൽ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ 4 വീടിൻ്റെയും ഫ്രണ്ട് എലിവേഷൻ സെയിം ആണെങ്കിലും പ്ലാനിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ വാസ്തു നോക്കിയിട്ടാണ് ബിൽഡർ ഈ വീടുകളെല്ലാം പണിയുന്നത്. അപ്പോൾ വാസ്തു വെച്ച് നോക്കുമ്പോൾ ഈ 4 വീടും 4 ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കിച്ചണിൻ്റെ സ്ഥാനവും ബെഡ്റൂമിൻ്റെ സ്ഥാനവും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്ലാനിൽ ചില വ്യത്യാസങ്ങൾ 4 വീടുകൾക്കും ഉണ്ട്. ഫ്രണ്ട് എലിവേഷൻ എല്ലാം സെയിം തന്നെയാണ്. ഈ 4 വീടുകൾ 2 വീതം 2 സൈഡിലായിട്ടാണ് പണിയുന്നത്. ഇതിൻ്റെ നടുവിലൂടെ 10 അടി വീതിയിൽ ഇന്റർലോക്ക് കട്ട വിരിച്ച ഒരു വഴി വരുന്നുണ്ട്. പണിയെല്ലാം കഴിയുമ്പോൾ നല്ല മനോഹരമായിരിക്കും അതൊക്കെ കാണാനായിട്ട്. ഇവിടുത്തെ ജലലഭ്യത കിണർവെള്ളമാണ്. 4 വീടിനും കിണറുണ്ട്. ചെടമരത്തെ കിണർ ഊതിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കല്ലിൽ നിന്ന് വരുന്ന തെളിനീര് പോലത്തെ പ്യൂരിഫൈ ചെയ്ത മിനറൽ വാട്ടർ പോലത്തെ വെള്ളമാണ് ഇവിടേക്ക് ലഭ്യത. ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ വായു, ഇതൊക്കെ 100% ഗ്യാരണ്ടിയാണ്. ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്നതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ നിർമ്മാണ മേഖലയിലുള്ള കൃത്യത, വെറുതെ കല്ലും സിമെൻറ്റും വെച്ച് കെട്ടിപ്പൊക്കിയിട്ട് ഒരു കാര്യമില്ല. കൃത്യസമയത്ത് നനച്ചു കൊടുക്കണം, സിമെൻറ്റ് സെറ്റാവാൻ സമയം നൽകണം. നിർമ്മാണ സമയത്ത് നനവെല്ലാം കൃത്യമല്ലേ, 1-2 വർഷം കഴിയുമ്പോൾ വീടിന് വിള്ളൽ വരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിർമ്മാണ ഘട്ടത്തിലുള്ള ഈ വീടിൻ്റെ നനവെല്ലാം കൃത്യമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് കെട്ടിക്കിടക്കുന്ന ചെടികളെല്ലാം. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഒരു വീടിൻ്റെ ആയുസ്സിന് നിർമ്മാണ ഘട്ടത്തിലെ ഈ വക കാര്യങ്ങൾ വലിയ പങ്ക്.
വീട് പണിയാൻ പരിചയ സമ്പന്നതയില്ലാത്ത കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്ട് കൊടുത്തു പുതിയ വീട് കണ്ണടച്ച് വാങ്ങിയൊക്കെ പണി കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കാര്യങ്ങളെല്ലാം ഞാൻ പച്ചക്കി തുറന്നു പറയുന്നത്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ വീടുകളെല്ലാം പണി തീർത്ത് എല്ലാ ഫിനിഷിങ്ങും ചെയ്ത് വഴിയൊക്കെ കട്ട വിരിച്ച് താക്കോൽ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന വില 36 ലക്ഷം രൂപയാണ്. ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ്. 6.9% പലിശനിരക്കിൽ പോലും ഈ വീടുകൾക്ക് ഇപ്പോൾ ഭവന വായ്പ ലഭിക്കും. വിലയിൽ വലിയൊരു നെഗോസിയേഷൻ ഒന്നും നിങ്ങൾ ഈ വീടുകൾക്ക് പ്രതീക്ഷിക്കേണ്ട, എങ്കിലും ചെറിയ എന്തെങ്കിലും നെഗോസിയേഷനൊക്കെ ഇതിനകത്ത് പോസിബിൾ ആയിരിക്കും. അതൊക്കെ വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഓണറായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ഈ വീട് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പെയിൻറ്റിൻ്റെ കളറ്, ടൈൽസിൻ്റെ കളറ് തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റമൊക്കെ വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ വീടിനെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡ്രീംസ് ആറ്റ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ്. ഈ ചാനലും ഞങ്ങളുടെ സേവനങ്ങളും ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരുപാട് പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയുവാനൊക്കെ ആയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ വിളിക്കേണ്ട നമ്പർ 7012900660. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.